കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 4 കണ്ണൂരിൽ നിന്ന് പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ നിന്ന് ഇത്തവണ 11,121 തീർത്ഥാടകരെയാണ് ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അറിയിച്ചു. കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. എംബാർക്കേഷൻ പോയിന്റുകളായ നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ സജ്ജീകരണങ്ങൾ പൂർണ്ണം. ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 4 പുലർച്ചെ 1:45 കണ്ണൂരിൽ നിന്ന് പുറപ്പെടും. 145 തീർത്ഥാടകർ ആദ്യ വിമാനത്തിൽ യാത്ര തിരിക്കും. ആദ്യ വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി വി അബ്ദുറഹിമാനാണ് നിർവഹിക്കുക. കേരളത്തിൽ നിന്നുള്ള 11,121 തീർത്ഥാടകരിൽ 65% സ്ത്രീകളാണ്. 6,831 സ്ത്രീകളും 4,290 പുരുഷന്മാരുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. 35 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്ന മുഴുവൻ ഹാജിമാർക്കും 315 ട്രെയിനർമാർ ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും നൽകിയതിനു ശേഷമാണ് യാത്ര പുറപ്പെടുന്നത്. യാത്ര പോകുന്ന ഹാജിമാരോടൊപ്പം 30 വളണ്ടിയേഴ്സ് അവരോടൊപ്പം അനുഗമിക്കുന്നുണ്ട്. അവരിൽ സ്ത്രീകൾ 9 സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് എല്ലാ പ്രാധാന്യവും പരിഗണനയും നൽകുന്ന സമീപനമാണ് ഗവൺമെന്റും ഹജ്ജ് കമ്മിറ്റിയും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 3 കണ്ണൂരിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. മുൻവർഷങ്ങളിലെ പോലെ ഇത്തവണയും വനിതകൾക്ക് മാത്രമായി പ്രത്യേക ഹജ്ജ് സർവീസ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ഈ മാസം 8 പുറപ്പെടുന്ന വിമാനത്തിൽ ജീവനക്കാരടക്കം മുഴുവൻ പേരും സ്ത്രീകളായിരിക്കും. 24 കോഴിക്കോട്.